എങ്ങനെയാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മിക്കവാറും എല്ലാവരും കേട്ടിരിക്കാനുള്ള ഒരു കഥ എന്നത് ബ്രിട്ടീഷിന് ജീവനോടെ പഴശ്ശിരാജയെ പിടികൂടാൻ പറ്റിയാൽ അതിലൂടെ പഴശ്ശിയെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിമയാക്കാൻ കൊണ്ടുപോകുമെന്നും അതിനാൽ തൻ്റെ വൈരമോതിരം വിഴുങ്ങി മരണം സ്വയം വരിക്കുകയുമായിരുന്നു എന്നതാണ്. എന്നാൽ സത്യകഥ എന്താണ്? അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ പഴശ്ശിയുടെ അവസാന പോരാട്ടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്. പഴശ്ശിയുടെ യുദ്ധങ്ങളിൽ തോൽവി ഉറപ്പായപ്പോഴും ഓരോ നിമിഷവും സൈന്യത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നപ്പോഴും തളരാതെ കൂടുതൽ കൂടുതൽ വീറോടെയാണ് പഴശ്ശിയുടെ സൈന്യം ഓരോ യുദ്ധത്തിനും ഇറങ്ങിയത് എന്ന് പറയാം. എന്നാൽ ഇത്തരത്തിലുള്ള ഓരോ യുദ്ധങ്ങളിലും അനേകം പേർ മരിച്ചു വീണു. ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് എപ്പോഴും കൂടുതൽ കൂടുതൽ പോഷകസേനകൾ വന്നു ചേർന്നപ്പോൾ പഴശ്ശിയുടെ ശക്തി കുറഞ്ഞു വന്നു. ഒടുവിൽ പല യുദ്ധങ്ങളിലായി പഴശ്ശിയുടെ വിശ്വസ്തരായ സേനാനായകന്മാർ പോലും വീറോടെ പൊരുതി മരണം വരിക്കുകയുമുണ്ടായി. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കോൾക്കാർ വിഭാഗത്തെ ഉപയോഗിച്ച കലാപകാരികളെ അടിച്ചമർത്തുന്ന നയങ്ങളും മലബാറിലാകെ ബ്രിട്ടീഷുകാർ നടപ്പിൽ വരുത്തുകയുണ്ടായി. കൂടാതെ ബാബറുടെ നേതൃത്വത്തിൽ പഴശ്ശിയെ പിന്തുടർന്ന് പിടികൂടാനായി പല പദ്ധതികളും തയ്യാറാക്കപ്പെടുകയുമുണ്ടായി. ഇത്തരത്തിൽ പഴശ്ശിയുടെ മാർഗങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴും പഴശ്ശി തോൽക്കാൻ തയ്യാറായില്ല. അങ്ങനെ പഴശ്ശി തൻ്റെ അവസാന യുദ്ധത്തിനായി തയ്യാറെടുത്തു. അദ്ദേഹത്തിൻ്റെയും എടച്ചനക്കുങ്കൻ്റെയും നേതൃത്വത്തിൽ കുറിച്ചരെയും കുറുമ്പരെയും ചേർത്തുകൊണ്ട് ഒരു അവസാനഘട്ട യുദ്ധത്തിന് തന്നെ പഴശ്ശി ഒരുങ്ങി. ഈ സമയം തന്നെ ബാബർ സൈന്യത്തിൻ്റെ നടപടികളുടെ നേതൃത്വം നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് പഴശ്ശിയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ച വയനാടൻ കാടുകളിൽ ശക്തമായ നിരീക്ഷണങ്ങളും നടത്തി തുടങ്ങി. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലുകളിൽ പഴശ്ശിയുടെ ശക്തിയായി നിലനിന്നിരുന്ന പല പ്രമുഖരും കൊല്ലപ്പെട്ടു. തലയ്ക്കൽ ചന്തു കൊല്ലപ്പെട്ടതോടെ സൈന്യത്തിൻ്റെ മനോനിലയ്ക്ക് തന്നെ കോട്ടം തട്ടിയെന്ന് പറയാം. ബ്രിട്ടീഷ് പട്ടാളം കൂടുതൽ ശക്തിയോടെ ആക്രമണം തുടരുകയും മറ്റു മേഖലകളിൽ നിന്ന് പഴശ്ശിക്ക് കിട്ടുന്ന സഹായങ്ങളെ പൂർണ്ണമായും നിർത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഓരോ ആക്രമണത്തിന് ശേഷവും പഴശ്ശിയുടെ സൈന്യത്തിന് കൂടുതൽ ദുർഘടമായ വയനാടൻ കാടിൻ്റെ മേഖലകളിലേക്ക് സ്ഥാനം മാറ്റേണ്ട ആവശ്യകതയും എത്തി. ബാബറും കൂട്ടരും പിന്തിരിയാതെ പിന്തുടരുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ 1805 നവംബർ 30 അവസാന യുദ്ധം നടക്കുകയുണ്ടായി. ബാബറുടെ സൈന്യത്തിൻ്റെ പിന്തുടരലിൽ പഴശ്ശിയെ കണ്ടെത്തുകയും അവിടെ നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി വെടിയേറ്റ് ഒരു അരുവിക്കരികിലേക്ക് വീഴുകയും ചെയ്തു എന്നതാണ് കഥ. തുടർന്ന് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അവസാനമായി എന്നും പറയാം. പഴശ്ശിയുടെ ശവശരീരം ബാബറുടെ പല്ലക്കിൽ കയറ്റി മാനന്തവാടിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച എല്ലാ ആചാരങ്ങളോടെയും തന്നെ ആ ശവശരീരം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ബാബർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയ റിപ്പോർട്ടിൽ പഴശ്ശിയെ വെറുമൊരു കലാപകാരി മാത്രമായി കാണാനാകില്ല എന്നും അത്രയ്ക്ക് ജനകീയനാണെന്നും അദ്ദേഹം എഴുതി വയ്ക്കുകയുണ്ടായി. പഴശ്ശിയുടെ പതനത്തോടെ പഴശ്ശിക്ക് വേണ്ടി ഒന്നായിരുന്ന സൈന്യവും ചിതറിത്തെറിച്ചെന്ന് പറയാം. ബാക്കിയുണ്ടായിരുന്ന സൈനികർ രക്ഷപ്പെടുകയോ പിടിയിലാവുകയോ മരണപ്പെടുകയോ ഉണ്ടായി. അതിധീരനായിരുന്ന ബ്രിട്ടീഷിനെ വിറപ്പിച്ച എടച്ചനെ കുങ്കൻ ശത്രുക്കൾക്ക് കീഴടങ്ങാതിരിക്കാൻ സ്വയം ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. പള്ളൂർ ഏമൻ നായരെ പോലുള്ള അനേകം പേർ നാടുകടത്തപ്പെട്ടു. അനേകം പേർ തൂക്കിലേറ്റപ്പെട്ടു. പഴശ്ശിയുമായി ബന്ധമുള്ള സ്ഥലങ്ങളെയും മനുഷ്യരെയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ബ്രിട്ടീഷ് തകർത്ത് കളയുകയുമുണ്ടായി. ഇത്തരത്തിൽ പഴശ്ശിരാജ വർഷങ്ങളായി ഉയർത്തിയിരുന്ന ഭീഷണികളെയും കലാപശ്രമങ്ങളെയൊക്കെ ബ്രിട്ടീഷ് അടിച്ചമർത്തി എന്ന് പറയാവുന്നതാണ്. പഴശ്ശിയുടെ വിപ്ലവങ്ങളെ വിജയകരമായി തകർക്കാൻ നടപടികളെടുത്ത ബാബർക്ക് ബ്രിട്ടീഷിൻ്റെ വക വലിയ സമ്മാനങ്ങളുമുണ്ടായി. എന്നാൽ ബാബറെ സംബന്ധിച്ചിടത്തോളം പഴശ്ശിരാജാവ് എന്നത് അതുവരെയും ഇന്ത്യൻ മേഖലകളിൽ കേൾക്കാത്ത ഒരു അതുല്യ വ്യക്തിത്വമായിരുന്നു. സാധാരണ ജനങ്ങൾക്കിടയിൽ പഴശ്ശിയെ സംബന്ധിച്ചുള്ള മതിപ്പും സ്നേഹവും ഒക്കെ തന്നെ ആശ്ചര്യപ്പെടുത്തിയെന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പഴശ്ശിരാജയെ ബാബർ അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത്. മറ്റൊന്ന്, ആ കാല ഇന്ത്യൻ മേഖലകളിൽ ജാതി മതഭേദമൊന്നും നോക്കാതെ ഏവരും ഒരൊറ്റ കാര്യത്തിനായി ഒരുമിച്ചതും പഴശ്ശിയുടെ യുദ്ധങ്ങൾക്കുള്ള ഒരു സവിശേഷതയാണ്. ഒരു രാജാവിൻ്റെ നിലയിലുള്ള സകല സുഖസൗകര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് സാധാരണ യുദ്ധമുഖത്ത് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ കാര്യമായിരുന്നു എന്നും കൂടി പറയാം. പല തിരിച്ചടികൾ ഉണ്ടായപ്പോഴും തോൽവി ഉറപ്പായപ്പോഴും അടിമത്തത്തിൽ സുഖലോലുപനായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ വലിയൊരു വികാരം തന്നെ രൂപപ്പെടുത്തുകയുണ്ടായി. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, പഴശ്ശിയുടെ ഒളിപ്പോരുകൾ നേരിടേണ്ടി വന്ന ആർതർ വെല്ലസ്ലി പിന്നീട് നെപ്പോളിയനെതിരായ യുദ്ധത്തിൽ ഇത് ഉപയോഗിച്ചുവെന്നും അത് യുദ്ധത്തിൽ നിർണായകമായി മാറി എന്നതുമാണ്. ഏതായാലും പഴശ്ശിയുടെ മരണത്തോടെ മലബാർ മേഖലകളിൽ ബ്രിട്ടീഷിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം പൂർണ്ണമായി. നമ്മുടെ ചരിത്രത്തിൽ അപ്രകാരം പഴശ്ശിയുടെ വിപ്ലവ കാലഘട്ടവും യുദ്ധങ്ങളും ചരിത്രത്താളുകളിൽ ഒരു വലിയ സ്ഥാനത്തിന് തന്നെ അർഹമാവുകയും ചെയ്തു എന്ന് പറയാം.